ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്, നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ് വേരിയബിൾസ് എന്നാണ്. സി പ്രോഗ്രാമിങ്ങിൽ, ഏത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണെങ്കിലും അതിൽ വേരിയബിൾസ് എന്ന് പറയുന്ന കൺസെപ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വേരിയബിൾ എന്ന് പറയുന്നതിൻ്റെ ഡെഫിനിഷൻ പറയുവാണെങ്കിൽ, ഇറ്റ് ഈസ് എ നെയിംഡ് മെമ്മറി ലൊക്കേഷൻ. എന്താണ് നെയിംഡ് മെമ്മറി ലൊക്കേഷൻ? ഓക്കെ, ഒരു സിമ്പിൾ എക്സാമ്പിളിലൂടെ നമുക്കത് എന്താണെന്ന് മനസ്സിലാക്കാം. നമ്മുടെ ഹ്യൂമൻ ബ്രെയിൻ, ഓക്കെ, അതിൽ നമ്മൾ എങ്ങനെയാണ് ഓരോ ഡേറ്റയും സ്റ്റോർ ചെയ്ത് വെക്കുന്നത് ഒന്ന് പറയാമോ? നമ്മുടെ ബ്രെയിനിൽ എവിടെയോ നമ്മൾ ചില കാര്യങ്ങൾ, ചില വേർഡ്സ് കേൾക്കുമ്പോഴേ നമുക്ക് ചില കാര്യങ്ങൾ ഓർമ്മ വരും. അതായത് നമ്മളുടെ മെമ്മറിയിൽ സ്റ്റോർ ചെയ്തിരിക്കുന്നത് എന്തൊക്കെയോ ചില വേർഡ്സ്. അത് ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആരാണ് എന്ന് ചോദിച്ചാൽ, ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ഗ്രൂപ്പ് എടുത്ത് നോക്കുമ്പോൾ നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട് ഒരു പർട്ടിക്കുലർ എക്സ് എന്ന് പറയുന്ന സ്റ്റുഡൻ്റ് ആയിരിക്കും. ഓക്കെ, 10-ാം ക്ലാസ് വരെയുള്ള സ്റ്റുഡൻസ് ഗ്രൂപ്പ് എടുത്ത് നോക്കിയാൽ നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട് ചിലപ്പോൾ മറ്റൊരു സ്റ്റുഡൻ്റ് ആയിരിക്കും. പക്ഷേ ഇത് രണ്ടും നിങ്ങളുടെ മെമ്മറിയിലുണ്ട് അല്ലേ. അപ്പം വേരിയബിൾ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മെമ്മറി ലൊക്കേഷനിൽ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ ഉടനെ നമുക്ക് തിരിച്ചറിയാവുന്ന രീതിയിൽ നമ്മൾ അവരുടെ പേര് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ കമ്പ്യൂട്ടറിലും നമുക്ക് ഒരു പർട്ടിക്കുലർ ഡേറ്റ കിട്ടണം അല്ലെങ്കിൽ അറിയണമെങ്കിൽ അത് സ്റ്റോർ ചെയ്യാൻ മെമ്മറിയിൽ ഒരു പർട്ടിക്കുലർ ലൊക്കേഷൻ നമ്മൾ എടുക്കും. ആ ലൊക്കേഷന് നമ്മളൊരു പേരിടും, അതാണ് വേരിയബിൾ. ഓക്കെ, ആ വേരിയബിളിന് കൊടുക്കുന്ന പേരാണ് നമ്മൾ ആദ്യം പഠിച്ച ഐഡൻറ്റിഫയർ. അപ്പോൾ ആ പേര് വെച്ചിട്ട് എപ്പോൾ വേണമെങ്കിലും ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും, അത് നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ നെയിം റിട്ടേൺ ചെയ്യും. നമ്മുടെ മെമ്മറി ബ്രെയിനിൽ നിന്ന് റിട്ടേൺ ചെയ്ത് വരുന്ന പോലെ സിസ്റ്റത്തിൻ്റെ മെമ്മറിയിൽ നിന്നും നമുക്ക് എന്ത് കിട്ടണം, ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ സ്റ്റോർ ചെയ്തിരിക്കുന്ന ആളുടെ പേര് റിട്രൈവ് ചെയ്യാൻ പറ്റണം. അതുകൊണ്ട് ഈ മെമ്മറി ലൊക്കേഷനിൽ എൻ്റെ പർട്ടിക്കുലർ ഡേറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഞാൻ എന്ത് കൊടുക്കും, ഒരു പേര് സ്പെസിഫൈ ചെയ്ത് കൊടുക്കും. അങ്ങനെയുള്ള നെയിംഡ് മെമ്മറി ലൊക്കേഷനാണ് എന്ത് വേരിയബിൾ. ഓക്കെ, അപ്പോൾ ഈ വേരിയബിളിന് നെയിം കൊടുക്കുമ്പോൾ ചില കണ്ടീഷനുണ്ട്. എന്താണത്? ഐഡൻറ്റിഫയറിനുള്ള സെയിം കണ്ടീഷൻസ് ആണ് വേരിയബിളിൻ്റെ നെയിം കൊടുക്കുന്നതിനും. കാരണം വേരിയബിളിൻ്റെ നെയിം എന്ന് പറയുന്നത് എന്തൊക്കെ തന്നെയാണ്, ഐഡൻറ്റിഫയർ തന്നെയാണ്, ഒരു നെയിമിംഗ് വേർഡാണ് ഐഡൻറ്റിഫയർ. അപ്പം വേരിയബിളിൻ്റെ നെയിം എന്ന് പറയുന്നതും ഒരു ഐഡൻറ്റിഫയറാണ്. അപ്പോൾ അതിൻ്റെ റൂൾസ് എന്തൊക്കെയായിരുന്നു എന്ന് ഓർക്കുന്നുണ്ടല്ലോ അല്ലേ. എന്തൊക്കെയാ? ക്യാരക്ടേഴ്സ് എ ടു ഇസഡ് വരാം, ഡിജിറ്റ്സ് വരാം, അണ്ടർസ്കോർ വരാം. ഈ കണ്ടീഷൻ തന്നെയാണ് നമ്മുടെ വേരിയബിളിൻ്റെ കണ്ടീഷനിലും ഉള്ളത്. ഓക്കെ, നെക്സ്റ്റ് ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് വേരിയബിളിൽ എന്തൊക്കെ ടൈപ്പ് ഡേറ്റ സ്റ്റോർ ചെയ്യാൻ പറ്റും. നിങ്ങൾ ആലോചിക്കുക, ഇപ്പം നിങ്ങളുടെ റോൾ നമ്പർ ചോദിച്ചു, അപ്പോൾ നിങ്ങൾ അതിനകത്ത് സ്റ്റോർ ചെയ്യുന്നത് എന്താ, ഒരു നമ്പർ ആയിരിക്കും അല്ലേ. 11 അല്ലെങ്കിൽ 12, 15, 25, അങ്ങനെ ഒരു നമ്പർ ആയിരിക്കും റോൾ നമ്പർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് സ്റ്റോർ ചെയ്ത് വെക്കേണ്ടത് അല്ലെ, ഓർത്ത് വെക്കേണ്ടത്. നെയിം ആണെങ്കിലോ, നെയിമിനകത്ത് എന്താ ഉള്ളത്, കുറച്ച് ക്യാരക്ടേഴ്സിൻ്റെ ലിസ്റ്റാണ് നെയിം എന്ന് പറഞ്ഞാൽ. അതിനകത്ത് ഡിജിറ്റ്സ് വരാറില്ല. അതുപോലെ എന്താണ്, ഇപ്പോൾ നിങ്ങളുടെ സാലറി അല്ലെങ്കിൽ നിങ്ങളുടെ ഫീസിൻ്റെ ഒരു ഡേറ്റ, ഇതൊക്കെ സ്റ്റോർ ചെയ്യുമ്പം ചിലപ്പോൾ, അല്ലെങ്കിൽ നമ്മൾ സാലറി കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴത്തെ ടാക്സ്, ഇങ്ങനെയുള്ള കേസിലൊക്കെ നമുക്ക് വരുന്ന ഡേറ്റയ്ക്കകത്ത് ചില പോയിൻറ്റ്സ് വരാം. അതായത് 3000.30 അല്ലെങ്കിൽ 5.8, അങ്ങനത്തെ നമ്പേഴ്സിനെ നമ്മൾ ഫ്ലോട്ടിംഗ് പോയിൻ്റ് നമ്പേഴ്സ് എന്നാണ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ പറയുക. സാധാരണ റോൾ നമ്പറൊക്കെ വരുന്ന പോലെ 12 അല്ലെങ്കിൽ 25 എന്നൊക്കെ പറയുന്ന ടൈപ്പ് വാല്യൂവിനെ നമ്മൾ ഇൻറ്റീജർ എന്ന് പറയും. നിങ്ങൾ കീവേഡ്സ് വായിച്ച് നോക്കിയിരുന്നെങ്കിൽ നിങ്ങൾ ഇതൊക്കെ കേട്ട് പരിചയം തോന്നും. ഇൻറ്റീജർ, ഫ്ലോട്ടിംഗ് പോയിൻറ്റ്, CHAR, ഇങ്ങനത്തെ ചില കീവേഡ്സ് നിങ്ങൾ കണ്ടു കാണും. ഇത് ഓരോന്നും ഡേറ്റ ടൈപ്പാണ്. ഓക്കെ, ഡേറ്റ ടൈപ്പ് എന്താണെന്നുള്ളത് നമുക്ക് കൂടുതലായിട്ട് പിന്നീട് പഠിക്കാം. എനിവേ, ആ ഡെഫിനിഷൻ ആ വേർഡിൽ തന്നെയുണ്ട്, ഡേറ്റ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ടൈപ്പ് ഓഫ് ഡേറ്റ വിച്ച് വി ആർ പ്ലാനിങ് ടു സ്റ്റോർ. എന്ത് ടൈപ്പ് ഡേറ്റയാണ് നമ്മൾ ഈ വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഓക്കെ, അത് സ്പെസിഫൈ ചെയ്ത് കൊടുക്കുന്ന വേർഡാണെന്ത്, അല്ലെങ്കിൽ അത് സ്പെസിഫൈ ചെയ്യുന്നത് എന്ത് വെച്ചിട്ടാണ്, ഡേറ്റ ടൈപ്പ് വെച്ചിട്ടാണ്. അപ്പോൾ ഈ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാം, നമ്മൾ വേരിയബിള്
ഡിക്ലെയർ ചെയ്യുന്നത് അല്ലെങ്കിൽ സിസ്റ്റത്തിന് പറഞ്ഞു കൊടുക്കുന്ന സിൻടാക്സ് അല്ലെങ്കിൽ ഏത് സ്ട്രക്ചറിലാണ് പറഞ്ഞു കൊടുക്കുന്നത്. ഓക്കെ, ഇൻറ്റ് റോൾ നമ്പർ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മളുടെ കണ്ടിന്യൂസ് ആയിട്ട് കിടക്കുന്ന മെമ്മറി ലൊക്കേഷനിൽ ഒരു പർട്ടിക്കുലർ ഏരിയ എടുത്തിട്ട് ഞാൻ അതിന് പേരിട്ടു, എന്ത് കൊടുത്തു, റോൾ നമ്പർ എന്ന് പറയുന്ന പേര് കൊടുത്തു. ഇപ്പോൾ ആ ലൊക്കേഷനിൽ എന്താവും സ്റ്റോർ ആവുക, നമ്മളുടെ പർട്ടിക്കുലർ സ്റ്റുഡൻറ്റിൻ്റെ റോൾ നമ്പറാണ് സ്റ്റോർ ആവുക. ഓക്കെ, റോൾ നമ്പറിനകത്ത് വരുന്ന ഡാറ്റ ഇൻറ്റീജിയർ വാല്യൂ ആയതുകൊണ്ട് നമ്മൾ ഇൻറ്റ് റോൾ നമ്പർ എന്ന് കൊടുത്തു. ഇനി സപ്പോസ് നമ്മൾ ജെൻഡർ സ്പെസിഫൈ ചെയ്യാൻ പോവുകയാണ്, ഫീമെയിൽ ആണോ മെയിൽ ആണോ, അതായത് എഫ് അല്ലെങ്കിൽ എം, അങ്ങനെ ഒരു ക്യാരക്ടർ മാത്രം സ്റ്റോർ ചെയ്താൽ മതി. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ഡാറ്റ ടൈപ്പ് കൊടുക്കും, ക്യാർ ജെൻഡർ എന്ന് പറഞ്ഞാൽ ആ ജെൻഡർ എന്ന് പറയുന്ന വേരിയബിളിനകത്ത് അല്ലെങ്കിൽ ആ മെമ്മറി ലൊക്കേഷനകത്ത് നമ്മൾ എന്തേ സ്റ്റോർ ചെയ്യുന്നുള്ളൂ, ഒരു ക്യാരക്ടർ മാത്രം, ഒന്നുകിൽ എഫ് എന്ന് കൊടുക്കും, ആണെങ്കിൽ ഫീമെയിൽ, അല്ലെങ്കിൽ മെയിൽ എന്ന് കൊടുത്തു അപ്പോൾ മെയിൽ. ആ രീതിയിൽ ക്യാരക്ടർ മാത്രം സ്റ്റോർ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് എങ്ങനെ ഡിക്ലെയർ ചെയ്യും, ക്യാർ ജെൻഡർ. അപ്പോൾ ഇനി നമുക്ക് ഒരു ക്യാരക്ടർ അല്ല ഒന്നിൽ കൂടുതൽ വേർഡ്സ് ഉള്ള ഒരു സെൻറ്റൻസ് ഒക്കെ സ്റ്റോർ ചെയ്യണമെങ്കിൽ നമ്മൾ അത് ക്യാരക്ടർ അറേ ആയിട്ട് ഡിക്ലെയർ ചെയ്യും. അതെന്താണെന്ന് നമുക്ക് പിന്നീട് പഠിക്കാം. അതിനകത്ത് സ്ട്രിംഗ് ആയിരിക്കും നമ്മൾ സ്റ്റോർ ചെയ്യാം. അതുപോലെ ഇപ്പോൾ 3.5 അല്ലെങ്കിൽ 23.816 ഇങ്ങനെയുള്ള വാല്യൂ സ്റ്റോർ ചെയ്യണമെങ്കിൽ നമ്മൾ ഫ്ലോട്ട് ടാക്സ് റേറ്റ്. അപ്പം ഈ ടാക്സ് റേറ്റ് എന്ന് പറയുന്ന ഐഡൻറ്റിഫയറാണ്, നമ്മൾ കൊടുക്കുന്ന പേരാണ്, റോൾ നമ്പർ നമ്മൾ കൊടുത്ത പേരാണ്. ക്ലിയർ ആയോ? ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുമ്പം നമ്മൾ അവിടെ ഡാറ്റ ടൈപ്പ് എന്ന് പറഞ്ഞ് ഇൻറ്റ്, ഫ്ലോട്ട്, ക്യാർ അങ്ങനത്തെ കീവേഡ് യൂസ് ചെയ്യും, അതിനോടൊപ്പം ഐഡൻറ്റിഫയറും യൂസ് ചെയ്യും. ഐഡൻറ്റിഫയർ എന്ന് പറഞ്ഞാൽ നമ്മളായിട്ട് പറഞ്ഞു കൊടുക്കുന്ന നെയിം, വേരിയബിളിൻ്റെ നെയിം, ആ നെയിം സെറ്റ് ചെയ്യുന്നത് നമ്മൾ തന്നെയാണ്. ഇപ്പോൾ റോൾ നമ്പർ എന്ന് കൊടുത്തു ഒരാൾ, മറ്റൊരാൾ RNO എന്ന് കൊടുത്തു, അതൊക്കെ പ്രോഗ്രാമറുടെ ഇഷ്ടം. പക്ഷേ ഈ വേരിയബിളിൻ്റെ നെയിം അല്ലെങ്കിൽ സ്പെസിഫൈ ചെയ്യുമ്പോൾ യൂസ്ഫുൾ ആയിട്ടുള്ള നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന നെയിം കൊടുക്കണം. ഇപ്പോൾ റോൾ നമ്പറാണ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്, പക്ഷേ അവിടെ എഴുതി കൊടുക്കുന്നത് XYZ ആണെന്നാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ XYZ എന്ന് പറയുന്നതിനകത്ത് റോൾ നമ്പറാണെന്ന് നമുക്കറിയാവോ? പിന്നീട് നോക്കുമ്പോൾ മനസ്സിലാകത്തില്ല. അതുകൊണ്ട് എപ്പോഴും മനസ്സിലാകുന്ന രീതിയിൽ വേണം വേരിയബിളിന് നെയിം സ്പെസിഫൈ ചെയ്ത് കൊടുക്കാൻ. ഓക്കെ, അതായത് ഐഡൻറ്റിഫയർ ആയിട്ട് നമ്മൾ കൊടുക്കുന്ന നെയിം വാലിഡ് ആയിരിക്കണം. പിന്നീട് നമുക്ക് പ്രോഗ്രാമിൽ എന്തെങ്കിലും ഒരു അപ്ഡേറ്റ് നടത്തണമെങ്കിൽ ഇതെന്ത് വേരിയബിളാണെന്നുള്ളത് പിന്നീട് മനസ്സിലാക്കാൻ പറ്റണം. ഓക്കെ, നെക്സ്റ്റ് ലിറ്ററൽസ് ആണ്, അത് നമുക്ക് അടുത്ത ക്ലാസ്സിലെടുക്കാം. നിങ്ങൾ വേരിയബിൾസിൻ്റെ നോട്ട് ബുക്കിൽ എഴുതി അസൈൻമെൻ്റ് ആയിട്ട് സബ്മിറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.